പ്രധാനമന്ത്രിയുടെ സ്വച്ഛ് ഭാരത് എന്ന മാലിന്യ നിർമാർജന യജ്ഞം ഫലപ്രദമാകണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം അനിവാര്യമാണ്. ജാതി മത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് പങ്കാളിയാകാം. വീടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ ജൈവേതര മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ വേർതിരിക്കുകയും ജൈവ മാലിന്യങ്ങളെ മനുഷ്യവിസർജ്യം ഉൾപ്പെടെ ബയോഗ്യാസ് പ്ലാന്റുകളിൽ എത്തിച്ച് ബയോഗ്യാസായും സ്ലറിയായും മാറ്റി നമുക്ക് പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കാം. ബാഗുകളിൽ സംരക്ഷിക്കുന്ന മീഥെയ്ൻ വാതകത്തെ പൈപ്പുകളിലൂടെ നമ്മുടെ അടുക്കളയ്ക്കുള്ളിലുള്ള സ്റ്റൗകളിൽ എത്തിച്ച് LPG തുല്യമായ പാചകവാതകമായി വിനിയോഗിക്കാം. ഇതിലൂടെ മീഥെയ്ൻ കത്തി നശിക്കുകയും കാർബൺ ഡയോക്സൈഡ് രൂപപ്പെട്ട് അന്തരീക്ഷത്തിൽ ലയിച്ചേരുകയും ചെയ്യുന്നു. അതേപോലെ വെളിയിലേക്ക് ഒഴുകിയെത്തുന്ന സ്ലറിയെ വിവിധ ദിശകളിലേക്ക് തിരിച്ചുവിട്ട് നമുക്ക് മേൽമണ്ണെന്ന ഹ്യൂമസിനെ പരിപാലിക്കാം, മണ്ണിനെ ജീവനുള്ളതാക്കി നിലനിർത്താം. വരും തലമുറയെ നമുക്ക് പട്ടിണിക്കിടാതെ ഫലഭൂയിഷ്ഠമായ മണ്ണ് കൈമാറാം. ഈ ജൈവമാലിന്യങ്ങൾ സംസ്കരിച്ച് കിട്ടുന്ന സ്ലറിക്ക് അതിസവിശേഷതകളാണുള്ളത്. ഇതിനകത്തുള്ള മൂലകങ്ങളുടെ സന്തുലിതാവസ്ഥ, നാം ഉൽപ്പാദിപ്പിക്കുന്ന വിഷമുക്തമായ ഫല വർഗങ്ങളും കിഴങ്ങ് വർഗങ്ങളും പഴവർഗ്ഗങ്ങളും എല്ലാം തന്നെ നമുക്ക് ആരോഗ്യദായകമാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ പടുത്തുയർത്തുവാനും നല്ല വിഷമുക്തമായ ഭക്ഷണം ഉറപ്പാക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുകയും നമ്മുടെ മണ്ണിനടിയിലുള്ള ജലത്തെ കുടിവെള്ളത്തിന് തുല്യമായി നിലനിർത്തുവാൻ സാധിക്കുകയും ചെയ്യുന്നു. വാഴ, തെങ്ങ്, മരിച്ചിനി എന്നിവ വീട്ടുമുറ്റത്ത് തന്നെ കൃഷി ചെയ്ത് നാം വിലയ്ക്ക് വാങ്ങുന്ന ഭക്ഷണത്തിൻ്റെ നല്ലൊരു ശതമാനം നമുക്ക് വില കൊടുക്കാതെ ലാഭകരമായി ഗുണപരമായി നമുക്ക് ഉപയോഗിക്കാം. ഒഴുകിയെത്തുന്ന സ്ലറി ക്രമാതീതമായാൽ ചാലുകളിൽ കെട്ടി നിർത്തി അതിൻ്റെ മുകളിൽ കട്ടി രൂപത്തിലാകുമ്പോൾ അതിനെ കോരിയെടുത്ത് നമുക്ക് തുമ്പൂർ മൊഴി മോഡൽ എറോബിക് കമ്പോസ്റ്റിംഗ് ബിന്നുകളിൽ നിക്ഷേപിക്കാം. അതിൽ നിക്ഷേപിക്കുമ്പോൾ ലെയർ ലെയറുകളായി 6 ഇഞ്ച് കനത്തിൽ ഈ സ്ലറിയും അതിനു മുകളിൽ ചവറും, ചവറിൻ്റെ മുകളിൽ മാലിന്യങ്ങളും, മാലിന്യത്തിൻ്റെ മുകളിൽ വീണ്ടും ഈ സ്ലറിയും ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് മാലിന്യവും സംസ്കരിക്കാം.